الحمد لله رب العالمين الصلاة والسلام على رسول الأمين والعاقبة للمتقين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار السلام عليكم ورحمة الله وبركاته സഹർ മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഒരു പുണ്യ ദിവസവും കൂടി പങ്കുവെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ എല്ലാ ഖൈറുകളും നഷ്ടപ്പെടാതെ നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ചേർക്കുമാറാവട്ടെ. കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ യു എയിലെ നമ്മുടെ വളരെ പ്രത്യേകമായ ഒരു ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ വായനയുമായി അറിവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് പറഞ്ഞു വന്നത്. അതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അനുബന്ധമായ ചില കാര്യങ്ങൾ കൂടിയാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉത്തരം പറയേണ്ടി വരും എന്നതാണ് വിഷയം. അപ്പോൾ ചോദ്യവും ഉത്തരവും നമുക്ക് പരിചയമുള്ളതാണ്. പലതരം പരീക്ഷകള്, പരീക്ഷണങ്ങള്, തെരഞ്ഞെടുപ്പുകള്, ഇന്റർവ്യൂകള് ഒക്കെ നടക്കുന്നു. ചോദ്യങ്ങളില്ലാതെ ഒരു സംഗതിയും തീരുമാനത്തിലെത്തുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല, പുരോഗതി പ്രാപിക്കുന്നില്ല. വിജയം അറിയണമെങ്കിൽ, ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഒരു പരീക്ഷയെ നേരിടണം, ഒരു മത്സരത്തെ അഭിമുഖീകരിക്കണം. അതിൽ ചോദ്യങ്ങൾ, പ്രതിസന്ധികൾ, കടമ്പകൾ അത് വിജയകരമായി പിന്നിടാൻ സാധിക്കണം. അപ്പോഴാണല്ലോ പരീക്ഷയും വിജയവും ഉണ്ടാകുന്നത്. അവിടെ ചോദ്യം ആണ് വമ്പൻ അല്ലെങ്കിൽ വില്ലൻ. ചോദ്യങ്ങൾ മുന്നിലുണ്ടാവുക, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഉത്തരം പറയേണ്ടി വരും എന്ന ഒരു വിഷയം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടൈറ്റിൽ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം, മനുഷ്യന്റെ ജീവിതം നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ പരീക്ഷണമാണ്. വിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ വായിക്കുക എന്ന ആജ്ഞാപനമുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും എല്ലാ ഓരോരോ കാര്യങ്ങളെയും ഒരു നിരീക്ഷണം, പഠനവിധേയമാക്കുന്ന ഒരു നിരീക്ഷണത്തോടു കൂടി തന്നെയാണ് അതിനെ സമീപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ജീവിതം തന്നെ പരീക്ഷണമാണ് എന്ന് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. ആ പരീക്ഷണത്തിൽ ചോദ്യങ്ങളുണ്ടാവും, പരിഹാരങ്ങൾ കണ്ടെത്തണം, അതിലെ വിജയിക്കാൻ മനുഷ്യന് സാധിക്കണം എന്നതാണ് അടിസ്ഥാനം. പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ, ഒന്ന് സൂറത്തുൽ ഖിയാമിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനം, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ വെറുതെ വിടുമെന്ന്, വെറുതെ ഉപേക്ഷിക്കപ്പെടും എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എന്ന് ഒരു ചോദ്യം. അതുപോലെ തന്നെ മറ്റൊരു വചനമുണ്ട് പരിശുദ്ധ ഖുർആനിൽ, സൂറത്തുൽ മുഅ്മിനൂൻ, അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ വിചാരിച്ചിട്ടുണ്ടോ, നിങ്ങളെ ധരിച്ചു വെച്ചിട്ടുണ്ടോ, നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് അബസ വെറുതെയാണ്, ഒരു കാര്യവുമില്ലാതെ വെറുതെ ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ. വാന്നക്കും ഇലൈനാ ലാ തുർജഊൻ,
നിങ്ങളെയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവായ നിങ്ങളുടെ ഉത്തരവാദിയും അവകാശിയും ഉടമസ്ഥനുമായ എന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടും, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. അത് സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത് എന്ന ചോദ്യം. അപ്പോൾ വളരെ ഗൗരവമായ രണ്ട് ചോദ്യമാണ് സൂറത്തുൽ ഖിയാമയിലും സൂറത്തുൽ മുഅ്മിനൂനിലുമുള്ള ഈ രണ്ട് വിഷയങ്ങൾ. മനുഷ്യന്റെ സൃഷ്ടിപ്പും മനുഷ്യന്റെ ഉൽപ്പത്തിയും അവൻ്റെ ജന്മവും ജീവിതവും ഈ ലോകത്ത് അവന് ഇങ്ങനെയുള്ള ആ അവസരം നൽകിയിട്ടുള്ളത് അത് തമാശയാണോ? തമാശ പോലുമല്ല. തമാശയിലെ ചില ആസ്വാദനങ്ങളുണ്ടല്ലോ, അതുപോലുമല്ല, വെറും വെറുതെ ആണോ ഇതൊക്കെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായും അല്ല എന്ന ഉത്തരമാണ് ആ ചോദ്യങ്ങളിൽ തന്നെ അടങ്ങിയിട്ടുള്ളത്. മനുഷ്യൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിയമത്തുകളെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും എണ്ണിത്തീർക്കാൻ പറ്റാത്ത പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക. സൂറത്ത് ഇബ്രാഹിമിൽ ഒരു വചനമുണ്ട്, വാത്താക്കും മിൻ കുല്ലി മാ സഅൽതുമൂ, നിങ്ങൾ ചോദിച്ചതിൽ നിന്നെല്ലാം അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വഇൻ തുഅദ്ദൂ നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എങ്ങാനും നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ അത് തിട്ടപ്പെടുത്താൻ അതിന്റെ അളവ് പറയാൻ എണ്ണം പറയാൻ നിങ്ങൾ ശ്രമിച്ചാൽ ലാ തുഹ്സൂഹ, ഒരിക്കലും നിങ്ങൾക്കത് എണ്ണിത്തീർക്കാൻ സാധ്യമല്ല, പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഇന്നൽ ഇൻസാന ലളലൂമുൻ കഫാർ. അപ്പോൾ അത്രക്കാണ് മനുഷ്യന്റെ അനുഗ്രഹം. മനുഷ്യൻ ഓരോരുത്തരും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എന്നിട്ട് പിന്നെ വിസ്മരിച്ചു കളയുന്ന ഓരോരോ അനുഗ്രഹങ്ങൾ. പക്ഷേ ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചല്ല, പക്ഷെ ഇതൊക്കെ ലഭിച്ചിട്ടും മനുഷ്യൻ ഇന്നൽ ഇൻസാനലൂമുൻ കഫാർ, മനുഷ്യൻ അക്രമിയും നന്ദി കെട്ടവനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ പ്രയോഗം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട്, അതിൻ്റെ പിന്നിൽ കൽപ്പിച്ചു കൂട്ടിയുള്ള ഒരു തീരുമാനവും ഉദ്ദേശവുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ജീവജാലങ്ങളുമായി മനുഷ്യനെ തട്ടിച്ചു നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യൻ എത്രമാത്രം വ്യത്യസ്തനാണ്. വലക്കത്ത് കറം നബനി ആദം, ആദമിന്റെ മക്കളെ, ആദ്മികളെ, മനുഷ്യരെ നാം അങ്ങേയറ്റം ആദരിച്ചിരിക്കുന്നു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും ഫിറ്റായ, ഏറ്റവും പറ്റിയ, ഏറ്റവും ചൊവ്വായ മട്ടത്തിലെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞു ആ മനുഷ്യനെ ആദരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ എന്താണ് മനുഷ്യന്റെ പ്രത്യേകത, എന്താണ് മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്നുമൊക്കെ വേറിട്ട് അവന്റെ പ്രത്യേകതയായിട്ടുള്ളത്? ഇത് ഒരു മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ എന്തായിരിക്കും അതിൻ്റെ പരാജയം, അല്ലെങ്കിൽ അതിൻ്റെ ദയനീയത എത്രമാത്രമാണ്? ഞാൻ ആരാണ്, എന്തുകൊണ്ട് ഞാൻ ഒരു മനുഷ്യൻ, എങ്ങനെ ഞാനൊരു മനുഷ്യനാവുന്നു എന്ന് തിരിച്ചറിയാതെ മറ്റ് ജീവജാലങ്ങളെപ്പോലെ തന്നെ തിന്നും കുടിച്ചും സുഖിച്ചും വിശ്രമിച്ചും വിസർജിച്ചും അങ്ങനെ വംശവർദ്ധനവ് നടത്തിയും അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു ജീവിതമാണ് മനുഷ്യൻ്റെത് എങ്കിൽ, മനുഷ്യനേക്കാൾ അക്കാര്യങ്ങളിൽ എല്ലാം വലിയ എണ്ണത്തിലും വണ്ണത്തിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന മറ്റ് ജീവജാലങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരെയല്ലേ മനുഷ്യനേക്കാൾ ആദരിച്ചിട്ടുള്ളത്? അല്ല എന്നാണല്ലോ സൃഷ്ടാവായ നാഥൻ പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യന് അവൻ്റേതായ വ്യതിരിക്തത, അവൻ്റേതായ വ്യക്തിത്വം വേറെയുണ്ട് എന്നതാണ്. അത് ബാഹ്യമായ ശരീരത്തിൻ്റെ ഘടനയിലും അതിൻ്റെ വലുപ്പത്തിലും അതിൻ്റെ ശക്തിയിലും അല്ല, മറിച്ച് മനുഷ്യന് മനുഷ്യപ്രകൃതത്തിൻ്റെ ചേരുവകളായി രണ്ടെണ്ണമുണ്ട്. അത് ഒന്ന് മണ്ണിൽ നിന്നും രൂപം നൽകിയിട്ടുള്ള അവൻ്റെ ശരീരം, മറ്റൊന്ന് വെണ്ണിൽ നിന്നും അവർക്ക് നൽകിയിട്ടുള്ള ആത്മാവാണ്. ഇത് രണ്ടുമാണ്. അപ്പോൾ ആത്മാവ് എന്നത് ഒരു ജീവൻ
മാത്രമല്ല ജീവൻ മറ്റു ജീവജാലങ്ങൾക്കെല്ലാം ജീവനുണ്ട് പക്ഷേ മറ്റുള്ളതിനെ ഒന്നും സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ സൃഷ്ടാവായ നാഥൻ തന്റെ റൂഹിൽ നിന്നും അവനിൽ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൽബദ ജന്മം നൽകി ജന്മം കൊണ്ട് പിറന്നിട്ടുള്ള ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അള്ളാഹുവിന്റെ ആത്മാവിൽ നിന്നും നിക്ഷേപിച്ചു എന്ന് പറയുന്നു റൂഹ് അത് ജീവൻ മാത്രമല്ല ഖൽബും നഫ്സും ഒക്കെ വിവരിക്കപ്പെടേണ്ടത് ഇവിടെയാണ് ഇന്നും മനഃശാസ്ത്രം ഇരുട്ടിൽ തപ്പുന്ന ഒരു വിഷയമാണ് എന്താണ് മനസ്സ് എന്താണ് ആത്മാവ് എന്ന വിഷയം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ യസ്അലൂനകാനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി മനുഷ്യന്റെ ഗവേഷണങ്ങളിലൂടെ കണ്ടുപിടുത്തങ്ങളിലൂടെ കണക്കുകൂട്ടലുകളിലൂടെ കണ്ടെത്താൻ പറ്റുന്നതല്ല ആത്മാവിന്റെ വിഷയം റൂഹിന്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആനിൽ വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് സൂര്യനെ സൃഷ്ടിച്ചത് വശംസു വദുഹാഹ വൽഖമരി ഇദാ തലാഹ ചന്ദ്രൻ ഉദിക്കുന്നതും പ്രകാശിക്കുന്നതും അതിന്റെ വെളിച്ചം പരത്തുന്നതും വന്നഹാരി വല്ലൈലി ഇദാ യക്ഷാഹ വന്നഹാരി ഇദാ ജല്ലാഹ രാത്രി ഇരുളുമൂടുന്ന രാവ് അതിനെ ഭേദിച്ചുകൊണ്ട് വെളിച്ചം പരത്തുന്ന പകല് സൂര്യനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന പകല് അതുപോലെ വസ്സമായി വമാ ബനാഹ വൽ അർളി വമാ തഹാഹ ആകാശം അതിരുകളില്ലാത്ത അറ്റം കാണാൻ കഴിയാത്ത ഉയരങ്ങളിൽ തൂണുകളില്ലാതെ നിർത്തി സംവിധാനിച്ചിട്ടുള്ള ആകാശം അതുപോലെ ഗോളാകൃതിയിലുള്ള ഭൂമി വൽ അർളി വമാ തഹാഹ അതിനെ ഒരു വിരിപ്പ് പോലെ വിധാനിച്ചു പരത്തി നിരത്തി തന്നിരിക്കുന്നു ഓരോരുത്തരും ഭൂമി തനിക്ക് ആവശ്യമുള്ളതിലധികം പരന്നതാണ് പക്ഷെ ഭൂമി ഉരുണ്ടിട്ടാണ് അപ്പൊ ഇങ്ങനെ അത്യത്ഭുതകരമായ മനുഷ്യനെ അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ ഭൗതിക പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ ഈ മഹാദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ എടുത്തു പറഞ്ഞിട്ട് ഇക്കൂട്ടത്തിൽ എണ്ണുകയാണ് വനഫ്സിം വമാ സവ്വാഹ ആകാശം പോലെ ഭൂമി പോലെ രാവും പകലും പോലെ സൂര്യനും ചന്ദ്രനും പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രതിഭാസമാണ് മനുഷ്യന്റെ മനസ്സ് വനഫ്സിം വമാ സവ്വാഹ ആ നഫ്സിനെയാവട്ടെ സമതുലിതമായ അവസ്ഥയിൽ താളം തെറ്റാതെ മനുഷ്യന്റെ പദവിയിൽ അതിനെ നിലനിർത്തിയിരിക്കുന്നു സംവിധാനിച്ചിരിക്കുന്നു ആരാണത് ചെയ്തത് ആ ചെയ്തവൻ തന്നെ സത്യം അപ്പോ മനുഷ്യന്റെ ഈ നഫ്സ് എന്നത് മറ്റ് ജീവജാലങ്ങൾക്കില്ല അതിന്റെ ശരീരം കീറി മുറിച്ചു നോക്കിയാൽ അതിന് ഹൃദയമുണ്ട് ഹാർട്ടുണ്ട് രക്തം പമ്പ് ചെയ്യുന്ന ശുദ്ധി ചെയ്യുന്ന അവയവങ്ങളുണ്ട് പക്ഷേ മനസ്സ് ഇവിടെ മനസ്താപം എവിടെ മനോവേദനകളും വ്യഥകളും മോഹങ്ങളും എവിടെ ഇത് മനുഷ്യനിലാണുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി നോക്കാൻ മെനക്കെടണ്ട പറഞ്ഞു തീർക്കാൻ ശ്രമിക്കേണ്ട നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ആയി ഖുർആൻ എണ്ണി പറയുകയാണ് മനുഷ്യനെ നൽകിയിട്ടുള്ള നഫ്സ് അനുഗ്രഹം അതുപോലെ ആ മനുഷ്യന്റെ മുന്നിൽ അവന്റെ പ്രകൃതത്തിൽ തന്നെ അവന്റെ ശരീരപ്രകൃതിയിൽ തന്നെ അവന്റെ ജീവിതത്തിൽ തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള നഫ്സ് അതോടൊപ്പം പുറമെ നിന്നും അവന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്യോമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കും ഇസ്ലാമ ദീന മനുഷ്യനോട് പറയാണ് മറ്റാർക്കും ഇത് വാചകമല്ല എന്താണ് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇതാ ഇവിടെ അവതരിച്ച് തീരുകയാണ് വഅത്മംതു അലൈക്കും നിഅമതി എന്റെ നിഅമത്ത് നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഏതാണ് ആ നിഅമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അറഫയിൽ വെച്ച് അവതരിച്ചിട്ടുള്ള വചനം അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും ഇന്നോളമുള്ള 14 നൂറ്റാണ്ടിലധികം പിന്നിട്ടു ഈ വചനത്തിന്
അപ്പോൾ നിഅമത്ത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അന്നേ പൂർത്തിയായിട്ടുണ്ട്, പിന്നീട് എന്തെല്ലാം പുരോഗതികൾ, കണ്ടുപിടുത്തങ്ങൾ, സൗകര്യങ്ങൾ, ജീവിതത്തിൽ എന്തെല്ലാം പുരോഗതികൾ, ഇതൊന്നുമല്ല നിഅമത്ത്. കാരണം അതിനേക്കാളൊക്കെ വിലപ്പെട്ടതും വേണ്ടപ്പെട്ടതുമായ ഒരു നിഅമത്തുണ്ട്. ആ നിഅമത്ത് നിങ്ങൾക്ക് അന്നേ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഖുർആനിന്റെ വചനങ്ങൾ സമ്പൂർണമാണ്. അതെന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അതിന്റെ ജീവിത ആവിഷ്കാരമായി നിയുക്തരായ പ്രവാചകർ, ആ പ്രവാചകർ അത് ജീവിച്ചു കാണിച്ചു തന്നു. അതാണ് നിഅമത്ത്. ആ നിഅമത്ത് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു നന്മയും നിങ്ങളെ പഠിപ്പിക്കാതെ ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ വെറുക്കുന്ന, നരകത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു തിന്മയും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാതെ ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. നന്മയും തിന്മയും വ്യക്തമാണ്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിന്റെ മാർഗദർശനം, മാർഗരേഖ എന്താണ്, എങ്ങനെയാണ്, എങ്ങനെയാവാൻ പാടില്ല, എങ്ങനെയാവണം എന്ന മാർഗദർശനം അള്ളാഹുവിന്റെ സൃഷ്ടാവായ നാഥന്റെ പക്കൽ നിന്നും മനുഷ്യന് ലഭിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അത് ഉൾക്കൊള്ളാൻ, അത് തിരിച്ചറിയാൻ, അത് മനസ്സിലാക്കാൻ, വേർതിരിച്ചെടുക്കാനുള്ള ബുദ്ധിയും വിവേകവും മനുഷ്യന്റെ പ്രത്യേകമായ, അവന്റെ പ്രത്യേകതയായ നഫ്സും അവനുണ്ട്. വിശുദ്ധ ഖുർആനിലെ സത്യം ചെയ്തു പറയുന്ന മറ്റൊരു വചനവും കൂടിയുണ്ട്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ലാത്ത, അങ്ങേയറ്റത്തിനും വ്യക്തവും കൃത്യവുമായ ദൃഷ്ടാന്തങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സത്യം ചെയ്തതുപോലെ അങ്ങനെ സത്യം ചെയ്യാൻ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ള, ഉപയോഗിച്ചിട്ടുള്ള അത്യത്ഭുതകരമായ ഒരു വിഷയമാണ് അന്നഫ്സുൽ ലവ്വാമ, മനുഷ്യന്റെ സ്വയം വിമർശിക്കുന്ന, സ്വന്തത്തോട് ചോദിക്കുകയും സ്വന്തത്തെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാക്ഷി. മനുഷ്യന് നാം നൽകിയിട്ടുള്ള ആ മനസ്സാക്ഷി തന്നെയാണ് സത്യം. ഏറ്റവും വലിയ അത്ഭുതമാണ്. ഓരോരുത്തരോടും അവന്റെ സ്വകാര്യം, അവന്റെ ഉള്ള അവനോട് ചോദിക്കും, ഏ എന്തിനെ നീ അത് പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എന്തുകൊണ്ട് അത് ചെയ്തു, എന്തുകൊണ്ട് ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, നിന്റെ കൽബിനോട് നീ ഫത്വ ചോദിക്കുക. ഓരോ മനുഷ്യനും അവന്റെ ശുദ്ധ പ്രകൃതത്തിൽ സൃഷ്ടാവായ നാഥൻ ഒരു മനസ്സ് നൽകിയിരിക്കുന്നു. വനഫ്സിൻ വമസവ്വാ, അത് നേരായ ബാലൻസിൽ നിൽക്കുകയാണ്. അത് മനുഷ്യന്റെ ചെയ്തികളിൽ വരുന്ന തെറ്റുകളെ പറ്റി അവനോട് ചൂണ്ടിക്കാണിക്കും, ഉണർത്തും, അവനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അന്നഫ്സുൽ ലവ്വാമ, മനസ്സാക്ഷി കുത്ത് എന്ന് പറയുന്നില്ലേ, സ്വയം വിമർശിക്കുന്ന മനസ്സ്. ഇതാ ഏറ്റവും വലിയ അനുഗ്രഹമായി കാണേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളെ പോലെ അവന്റെ അവസരങ്ങൾ തിന്നും കുടിച്ചും സുഖിച്ചും മതിച്ചും കഴിഞ്ഞാൽ പോരാ, മറിച്ച് അവന്റെ മുന്നിൽ പരീക്ഷയുണ്ട്, അവന്റെ മുന്നിൽ ചോദ്യങ്ങളുണ്ട്. അതിന് ഉത്തരങ്ങൾ അവൻ കണ്ടെത്തണം. ആ ചോദ്യങ്ങൾക്ക് ജീവിതത്തിലൂടെ അവൻ ഉത്തരം പറയേണ്ടതുണ്ട്. പ്രസിദ്ധമായൊരു വചനമുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലും അൻ റഇയതിഹി. നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഓരോരുത്തരും അവന്റെ ഉത്തരവാദിത്തം സംബന്ധിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന്. അപ്പോ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഓരോരുത്തരും ആ ഹദീസിൽ വിവരിക്കുന്നുണ്ട്, നമുക്ക് അതിന്റെ സമയം പരിമിതമാണ് പറയാൻ. ഒരു അധികാരമുള്ള ഭരണാധികാരിയോ നേതൃത്വത്തിലുള്ളവനോ അവന്റെ കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്തു. അവൻ നീതി പാലിച്ചോ, അവൻ സത്യസന്ധത പാലിച്ചോ, അവൻ മാതൃക കാണിച്ചോ, ഇതൊക്കെ അവനോട് ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ ഒരു കുടുംബനാഥൻ, കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള, കയ്യിൽ വന്നിട്ടുള്ള ഒരു പുരുഷൻ, അവന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നരകത്തെയും സ്വർഗത്തെയും സംബന്ധിച്ചാണ് ഗൗരവമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇസ്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യന്റെ മുന്നിൽ. അവിടെ
ആ നരകത്തിൽ നിന്റെ ശരീരത്തെ നീ രക്ഷപ്പെടുത്തുക. വഹലീകം, നിന്റെ കുടുംബത്തെ, കുടുംബനാഥന് അതിലുള്ള ഉത്തരവാദിത്വമുണ്ട്. കുടുംബനായിക, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വീടും സന്താനങ്ങളും സ്വത്തും കുടുംബവും എല്ലാം അത് പരിപാലിക്കുന്നതിൽ വളരെ കൃത്യമായ കണിശമായ ഉത്തരവാദിത്വമുണ്ട്, ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ തന്നെ അൽഹാദിൻ, കൂലിക്കാരനും വേലക്കാരനുമായി നിൽക്കുന്ന ഒരു പണിക്കാരൻ തന്റെ യജമാനന്റെ മുതലിലും സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഉത്തരവാദപ്പെട്ട സ്ഥലങ്ങളിൽ കൂലി വാങ്ങി ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഒരു വേലക്കാരൻ, അതെത്ര പരിമിതമാവട്ടെ, അവന് നിശ്ചയിച്ച കൂലി അവന് നൽകുന്നു. അവിടെ നീതിപൂർവം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഓരോ കാര്യത്തിലും ഓരോ നേരത്തിലും അവൻ സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് അവന്റെ അമാനത്താണ്, മസ്ഊലിയത്താണ്. ഇങ്ങനെ താഴേക്കടയിലുള്ള ഒരാൾ മുതൽ ഉന്നത സ്ഥാനത്തുള്ള ഒരു ഭരണാധികാരി വരെ മനുഷ്യരുടെ മനുഷ്യ സമൂഹത്തിലെ ഒരു തലത്തിലും ഒരാളും വിട്ടുപോകാതെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതിനാ എന്നിട്ട് ആ വചനത്തിൽ പറയുന്ന ഫകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ഓരോരുത്തരും ചോദിക്കപ്പെടുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ഗൗരവമായ ഉണർത്തൽ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവണം, നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി ഉണ്ടാകണം. എങ്കിലേ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവന് നന്മയിൽ ഉറച്ചു നിൽക്കാനും തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലെ പല ചോദ്യങ്ങളിൽ പല വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹജ്റിൽ ഫവറബ്ബുക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂ, സൂറത്തുൽ ഹജ്ർ 15-ാമത്തെ അധ്യായത്തിൽ 92-93 ചെറിയ രണ്ട് വചനങ്ങൾ. നിന്റെ റബ്ബ് തന്നെയാ സത്യം, സൃഷ്ടാവായ നിനക്ക് വായുവും വെളിച്ചവും വെള്ളവും എല്ലാം എല്ലാം നൽകുന്ന, നിന്നെ സംരക്ഷിക്കുന്ന, എല്ലാം സംവിധാനിച്ചിട്ടുള്ള റബ്ബ് തന്നെ സത്യം. ലനസ് അലന്നഹും അജ്മഈൻ, അവരോടൊന്നടങ്ക എല്ലാവരോടും നാം ചോദിക്കുക തന്നെ ചെയ്യും. അമ്മാ കാനൂ യഅമലൂ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി, മനുഷ്യന്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും ചോദിക്കുക തന്നെ ചെയ്യുമെന്ന്. ഈ കർമ്മങ്ങൾ എന്നത് സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത്, മനസ്സ് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല അവന്റെ അമല്. കാരണം എല്ലാ മനുഷ്യർക്കും സമയം അനുവദിച്ചിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്, സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്, അറിവ് നൽകിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക, വിജയകരമായി ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഒന്ന് ഒരു കാര്യത്തിനും ഉപയോഗിക്കാതെ സമയവും സന്ദർഭവും നഷ്ടപ്പെടുത്തിയാൽ അതും അവന്റെ അമലാണ്. എന്താണ്? നന്മയ്ക്ക് വേണ്ടി, തനിക്കും മറ്റുള്ളവർക്കുമുള്ള നന്മയ്ക്ക് വേണ്ടി സമയവും സൗകര്യവും സന്ദർഭവും ഉപയോഗപ്പെടുത്തിയില്ല, അവസരത്തെ പാഴാക്കി എന്നുള്ളത് തെറ്റായ ഒരു അമലാണ്. അപ്പൊ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അമലാണ്. ഒരാൾ ഒരുത്തൻ മദ്യപിക്കുന്നു, മനുഷ്യന്റെ എല്ലാ സവിശേഷതകളും നഷ്ടപ്പെടുത്തുന്നു, സ്വയബുദ്ധി ഇല്ലാതെയാവുന്നു, മൃഗങ്ങളെപ്പോലെ അവനാവുന്നു, മദ്യപിച്ചു, ലഹരി ഉപയോഗിച്ചു, അത് അവൻ ചെയ്ത തെറ്റായ കർമ്മമാണ്. ഒരാൾ അതിന്റെ ദൂഷ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാതിരിക്കുന്നു, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, സൂക്ഷ്മത പാലിക്കുന്നു, അതും അയാൾ ചെയ്യുന്ന അമലാണ്. മദ്യപിക്കാതിരിക്കുക എന്നതൊരു അമലാണ്, തിന്മകൾ ചെയ്യാതിരിക്കുക എന്നതൊരു അമലാണ്. അപ്പോൾ മനുഷ്യന്റെ മനുഷ്യൻ ചെയ്യുന്നതും ചെയ്യാത്തതും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നന്മകൾ എന്തുകൊണ്ട് ചെയ്തില്ല, തിന്മകൾ എന്തുകൊണ്ട് ചെയ്തു, രണ്ടും ചോദ്യമാണ്. അപ്പോ അവർ പ്രവർത്തിച്ചത്, പ്രവർത്തിക്കാതെ നഷ്ടപ്പെടുത്തിയത് എല്ലാം അവരോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. മറ്റൊരു വചനത്തിൽ നോക്കൂ നിങ്ങൾ, സൂറത്തുൻ നഹലിൽ 93-ാമത്തെ വചനം. നിങ്ങളെല്ലാവരും ചോദിക്കപ്പെടും, നിങ്ങളോടെല്ലാവരോടും ചോദ്യം ചെയ്യും. പ്രവാചകന്മാരോട് അല്ലെങ്കിൽ പ്രത്യേകക്കാരോട് അല്ല, എല്ലാവരോടും. എല്ലാ മനുഷ്യനാണോ, മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും നിനക്ക് സൃഷ്ടാവായ നാഥ് നൽകിയിട്ടുണ്ടോ? എങ്കിൽ
എല്ലാ മനുഷ്യരോടും അതിനെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. എന്താണ് അമ്മ കുന്തും താമൽ, നിങ്ങളുടെ അമലുകളെ കുറിച്ച്, നിങ്ങളുടെ കർമ്മങ്ങളെ കുറിച്ച് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു വചനത്തിൽ നോക്കൂ നിങ്ങൾ, സൂറത്തു സുഖ്റുഫിൽ കാണാം, ഫസ്തംസിക് ബില്ലദി ഊഹിയയിലേക്ക്, എന്താണോ താങ്കൾക്ക് വഹിയായി നാഥന്റെ പക്കൽ നിന്നുള്ള വചനമായി ലഭിച്ചത്, മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ലഭിക്കാത്ത, താങ്കൾക്ക് മാത്രം, മനുഷ്യന് മാത്രം ലഭിക്കുന്നതാണ് മാർഗദർശനത്തിന്റെ സന്ദേശങ്ങൾ. അത് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഫൈമാ യതിയന്നകും മിന്നേ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫല ഖൗഫുൻ അലൈഹിം വലഹും യഹ്സൻ. ഭൂമിയിൽ നിങ്ങൾക്ക് നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട്, സമയമുണ്ട്, എല്ലാം നിശ്ചിതമാണ്. അപ്പോ ഇല അജലി മുസമ്മ, എന്നാൽ അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനത്തിന്റെ സന്ദേശം, നേരായ വഴി ഏതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന, അതിലേക്ക് നിങ്ങളെ നയിക്കുന്ന പ്രവാചകന്മാരും വചനങ്ങളും ഗ്രന്ഥങ്ങളും, അത് നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, അത് പിൻപറ്റിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, നരകമാണ് മുന്നിൽ നിന്ന് പേടിക്കേണ്ടതില്ല, സ്വർഗം എന്നേക്കുമായി നഷ്ടമായി എന്ന് നിങ്ങൾ സങ്കടപ്പെടേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോവാം. അപ്പോ ഈ വചനത്തിൽ പറയുന്നത് ഫസ്തംസിക് ബില്ലദി ഊഹിയയിലേക്ക്, സൂറത്തു സുഖ്റുഫിൽ താങ്കൾക്ക് വഹിയായി ലഭിച്ച ഈ ഹുദയുടെ സന്ദേശം, അത് മുറുകെ പിടിക്കുക, കിട്ടിയതൊരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. പിന്നെ ഇന്നക്കാല സിറാത്തി മുസ്തഖീം, എങ്കിൽ നീ ഏറ്റവും ശരിയായ വഴിയിലായിരിക്കും. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്, എപ്പോഴും നിന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണ്. ലക്ക വലി ഖൗമിക, താങ്കൾക്കും താങ്കളുടെ ജനതക്കും. എന്നിട്ട് പറയണോ, വസൗഫ തുസ്അലൂൻ, പിന്നീട് അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഉന്നതമായ അതിരറ്റ സാധ്യതകളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ ബാധ്യതകളും വലുതാണ്, ഉത്തരം പറയേണ്ടി വരും, അവനോട് ചോദിക്കുക തന്നെ ചെയ്യും എന്ന്. അതുപോലെ തന്നെ മറ്റു വേറെയും വചനങ്ങൾ കാണാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാർ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അവരൊന്നിച്ചുണ്ടായ ഒരു പ്രത്യേകമായ അനുഭവം ഹദീസുകളിലൊക്കെ വളരെ വളരെ പ്രസിദ്ധമാണ്, എല്ലാവരും അറിയാം. വിഷമിച്ച് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെ, വിശപ്പ് സഹിക്കാൻ വയ്യാതെ, ഇരുന്നും കിടന്നും സഹിക്കാൻ വയ്യാതെ എഴുന്നേറ്റ് നടന്നത്. അങ്ങനെ പുറപ്പെട്ട പ്രവാചകരും അതേ കാരണത്താൽ വിഷന്ന് വിഷമിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ അബൂബക്കർ അള്ളാഹു ഉമർ അള്ളാഹു എല്ലാവരും വഴിയിൽ ഒന്ന് സന്ധിക്കുകയാണ്. മല്ലദി അഖ്റജകുമ, അപ്പോ എന്താ ഇന്നേരത്ത് ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് പരസ്പരം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണോ ഇന്നേരത്ത് ഇറങ്ങി പുറപ്പെട്ടത്, അത് തന്നെയാണ് ഞാനും പുറത്തിറങ്ങാൻ കാരണം, വിശന്നിട്ടാണ്. അപ്പോ ഓ, നമ്മൾക്കിങ്ങനെ വർത്തമാനം പറഞ്ഞ് നേരം കളയാം, എങ്ങനെയെങ്കിലും തള്ളി നീക്കാം, പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ കൂടെ, എന്താ ചെയ്യാ. അങ്ങനെ അവർ രണ്ടുപേരുമാണ് ഒരു അൻസാരി സഹോദരന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി പോകുന്നത്. അവിടെ ചെന്നു, ഈ അവർക്ക് ഏറ്റവും വലിയ അതിഥികളാണ് വന്നത്, ജീവനിൽ ജീവനായ പ്രവാചകരും വളരെ അടുത്ത രണ്ട് കൂട്ടുകാരും. മാന്യമായി സ്വീകരിച്ചു, സൽക്കരിച്ചു, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അവിടുന്ന് വളരെ സന്തോഷമായും രുചികരമായ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു. വിശപ്പടക്കി പുറത്തിറക്കിറങ്ങി പോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഒരു കാര്യമുണ്ട്, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. കൂട്ടുകാരെ, സുമ്മ, ഇപ്പോൾ ഇതൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു, സുമ്മ, പിന്നീട് ഒരവസരം വരാനുണ്ട്. ലാ തുസ്അലുന്ന, അവിടെ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ചോദ്യത്തിന് വിധേയമാകും, നിങ്ങൾ പരീക്ഷയ്ക്ക് വിധേയമാകും, നിങ്ങളോട് ടെസ്റ്റ് നടത്തും. യോമയിൽ ആ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, ആർക്കും ഒന്നും പറയാനും ചെയ്യാനും പറ്റാത്ത, കർമ്മങ്ങളുടെ അവസരമെല്ലാം അവസാനിച്ച, വിചാരണയുടെയും വിധിയുടെയും കർമ്മഫലങ്ങൾ നേടുന്ന ആ ദിവസം, അന്ന് നിങ്ങൾ യോമൈദിൻ അന്ന് നിങ്ങളോട് ചോദിക്കും. അനിൻ നഈം, ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച്. ഏതാണ് അനുഗ്രഹം? വിശന്ന് വലഞ്ഞ് വീട്ടിലിരിക്കാൻ വയ്യാതെ റോട്ടിലിറങ്ങി പുറത്തിറങ്ങി നടക്കുമ്പോൾ
വിഷപ്പടക്കാൻ ഒരു സഹോദരന്റെ വീട്ടിൽ നിന്നും ഒരു ലേശം ആഹാരം കഴിച്ചത്. അതിനെക്കുറിച്ച് ചോദിക്കും എന്ന് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് അവൻ ചോദിക്കുക തന്നെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജീവിതം മുഴുവൻ ആദ്യ അവസാനം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ നിങ്ങൾക്ക് എണ്ണി തീർക്കാനും പറഞ്ഞു തീർക്കാനും എഴുതി വെക്കാനും കഴിയാത്ത അത്രക്കാണ് ഓരോ നിമിഷത്തിന്റെ നിസ്സാരമായ അംശങ്ങളിലും എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, പങ്കുവെക്കുന്നത്. അതിന് നിങ്ങൾ നന്ദി കാണിക്കേണ്ടി, അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് ആണ് ആ വചനത്തിൽ അർത്ഥം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. സൂറത്തുൽ ഇസ്രായിൽ 17-ാമത്തെ വചനത്തിൽ അധ്യായത്തിൽ 36-ാമത്തെ വചനം എന്താ അത് പറയണത്? ധാരാളം കേട്ട വചനമാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്കൾ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുക, മറക്കാൻ വിടാതെ പിന്നെയും ഓർമ്മപ്പെടുത്തുക. ആ ഓർമ്മപ്പെടുത്തലുകൾ സത്യവിശ്വാസികൾക്ക് ഫലം ചെയ്യും എന്ന്. അപ്പോ വീണ്ടും ഒന്നുകൂടി ആ വചനം കേൾക്കുമ്പോൾ ഇന്ന സംഅ വൽ ഫുആദ കുല്ലുലൈക കാനാ മസ്ഊല. തീർച്ചയായും മനുഷ്യന്റെ സംഅ എന്താണ്? സംഅ കേൾവി, വൽ ബസറ കാഴ്ച, വൽ ഫുആദ അവന്റെ ഹൃദയം, അവന്റെ ബുദ്ധി, അവന്റെ ചിന്ത, അവന്റെ മനസ്സ്. മലയാളത്തിൽ ഒറ്റവാക്കിൽ പറയാൻ സാധ്യല്ല, ഒരു ഭാഷയിലും അത് വിവർത്തനം ചെയ്യാൻ കഴിയില്ല, ആശയങ്ങൾ പറഞ്ഞൊപ്പിക്കുകയല്ലാതെ. അപ്പം മനുഷ്യത്വത്തിന്റെ പ്രത്യേകത ആയ മനുഷ്യന് മാത്രമുള്ള മനസ്സും ബുദ്ധിയും ചിന്തയും വിവേകവും ഒക്കെയാണ് ഫുആദ്. അപ്പോൾ കേൾവിയും കാഴ്ചയും മനുഷ്യത്വത്തിന്റെ പ്രത്യേകതകളും നൽകിയിട്ടുണ്ട്. അതെല്ലാം കുല്ലു ഉലായിക്ക, ഇത് ഓരോന്നും കാന അൻഹു മസ്ഊല, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും എന്ന്. അപ്പോൾ മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല മനുഷ്യൻ്റെത്. മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, അതിന് വിലയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ പരിഗണിക്കപ്പെടുന്നതും അങ്ങനെ പരിപാലിക്കേണ്ടതും അങ്ങനെ പ്രയോജനപ്പെടുത്തേണ്ടതുമാണ് എന്നാണ് ഈ വചനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ നീട്ടി പറയുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മയിലുണ്ടാവും, അത് പ്രയോജനപ്പെടുത്തുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ അതിന് നന്ദിയുള്ളവരാവാം, അതുകൊണ്ട് തനിക്കും മറ്റുള്ളവർക്കും നന്മയാവണം എന്നുള്ള നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഓരോ നേരത്തിലും ഉണ്ടാവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ ഇത്ര ഗൗരവമായി ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ധാരാളമായി ആവർത്തിച്ച് നമ്മളോട് പറയുന്നത്. കേൾവിയും കാഴ്ചയും ചിന്തയും അവിടെ പഠനം കടന്നു വരുന്നു സ്വാഭാവികമായി. മറ്റ് ജീവജാലങ്ങളൊന്നും പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, പക്ഷേ അവരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ പ്രകൃതി വിഭവങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അവർ അവരുടെ പ്രകൃതിയെ തന്നെ അവർ സ്വായത്തമാക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു, അങ്ങനെ കടന്നു പോകുന്നു അവരുടെ ജീവിതം. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യൻ അറിവ് കൊണ്ടാണ്. അറിവ് അത് മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം ആദ്യത്തെ മനുഷ്യനെ തന്നെ അല്ല ആദമൽ അസ്മാ അബുല്ല, ആദമിന് അറിവ് നൽകുക, ആ അറിവിന്റെ മുന്നിലാണ് മലക്കുകളും ജിന്നുകളും എല്ലാം സുജൂദി ചെയ്തത്. അല്ലാതെ ആദാമിനെ ആരാധിച്ചതല്ല, ആദമിനോട് പ്രാർത്ഥിച്ചതല്ല, അറിവിനെ ആദരിച്ചുകൊണ്ട് അവർ സാഷ്ടാംഗം ചെയ്തു. ഈ അറിവുള്ളപ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുന്നത്. അതാണ് മനുഷ്യോൽപ്പത്തിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ അക്കാര്യം സൂചിപ്പിച്ചതിലുള്ള പാഠം. അതുകൊണ്ട് തന്നെ മനുഷ്യന് അറിവ് ഉള്ളവനാവുന്നതിൽ നിന്നും പിശാചി പിൻവലിക്കും, പിശാചി പിന്തിരിപ്പിക്കും, പിശാജ് പല രീതിയിൽ വഴിതെറ്റിക്കും. വായിച്ചേ അടങ്ങൂ, വായിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നവരെന്നാൽ ഈ തോന്നിവാസങ്ങളൊക്കെ വായിച്ചു, ഉപകാരമില്ലാത്തതൊക്കെ വായിച്ചോ എന്ന രീതിയിൽ അങ്ങനെ തള്ളിവിടും. അങ്ങനെയല്ല, മനുഷ്യന് തിരിച്ചറിവുണ്ടാവണം. അതുകൊണ്ട് വായിക്കുക, പഠിക്കുക, അറിവ് ആർജിക്കുക, മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക, അങ്ങനെ മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം, അറിവ് പകർന്നു കൊടുക്കാൻ സാധിക്കണം.
ഇതാണ് പണ്ഡിതന്മാർ മഹാന്മാർ പ്രവാചകന്മാർ പോലും നോക്കൂ നിങ്ങൾ വല്ലവൻ മഹാന്മാർ പറഞ്ഞിട്ടുള്ള വിഷയം വല്ലവനും അറിവ് മതിയായിരുന്നുവെങ്കിൽ അറിവ് ഇത്ര മതി എന്ന് വിചാരിക്കാൻ ന്യായമുണ്ടെങ്കിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് കിട്ടിയ വഹിയും തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളും അറിവുകളുമായി കഴിയുമായിരുന്നു പകരം അറിവുള്ള പണ്ഡിതനെ തേടി അദ്ദേഹം ദുർഘടമായ യാത്ര നടത്തുകയും അങ്ങനെ ഹിളർ എന്ന പേര് ചരിത്രത്തിൽ പേര് പരിചയപ്പെടുത്തുന്ന ആ മഹാപണ്ഡിതന്റെ അടുത്ത് പോയി അറിവ് പഠിക്കുകയും ചെയ്യുന്നു അതാണല്ലോ സൂറത്തുൽ കൗഫിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതിനർത്ഥം പണ്ഡിതന്മാർക്ക് പോലും അറിവ് മതിയാക്കാൻ പാടില്ല അറിഞ്ഞതു മതിയെന്ന് തീരുമാനിക്കാനും സമാധാനിക്കാനും പാടില്ല മറിച്ച് ഒമാ ഊത്തി തുമ്മിനൽ ഇൽമി ഇല്ലാ ഖലീല വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അറിവിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് അറിവിനെ പിന്നെയും 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 അതിനെ സ്ഫുടം ചെയ്യുക അതിനെ ഉറപ്പിക്കുക അതിനെ കൃത്യത വരുത്തുക അതോടൊപ്പം അറിവിനെ വർദ്ധിപ്പിക്കുക ഈ പ്രക്രിയ മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ് വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന അനുസരിക്കുന്ന ആരോടാണ് വിശുദ്ധ ഖുർആൻ ഈ വിധികളും കൽപ്പനകളും എല്ലാം നൽകിയിട്ടുള്ളത് അങ്ങനെയുള്ള അതിൽ വിശ്വസിച്ച സത്യവിശ്വാസികളായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും വിദ്യാർത്ഥികളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇനിയും ഇനിയും അറിയണമെന്നുള്ള അതിയായ ആഗ്രഹം അറിവിനോടുള്ള ആർത്തി കാണിക്കുന്ന വിദ്യാർത്ഥികളായി ജീവിക്കാൻ അവർ ബാധ്യസ്ഥരാണ് തലബുൽ ഉൽമി ഫരീളത്തും അലാ കുല്ലി മുസ്ലിം നബി സല്ലല്ലാഹു പറഞ്ഞു വേറെ ചില വചനത്തിൽ ഓ മുസ്ലിമ ആണും പെണ്ണുമായ ഓരോ മുസ്ലിമിനും മുസ്ലിമായി ജീവിച്ചു മരിക്കണം വലാത്ത മുത്തുന്നില്ലാവാൻ മുസ്ലിമുൻ മുസ്ലിങ്ങളായിട്ടില്ലാതെ നിങ്ങൾ അന്ത്യശ്വാസം വലിക്കാൻ ഇടവരരുത് മരിക്കുന്നത് വരെ നിങ്ങൾ മുസ്ലിം തന്നെയാവണം അങ്ങനെ മുസ്ലിമായി ജീവിക്കുമ്പോഴെല്ലാം എത്ര വയസ്സ് കൂടിയാലും എവിടെയൊക്കെ ചെന്നെത്തിയാലും എന്തുവേണം തലബുൽ ഇൽമു ഫരീളത്താണ് അറിവ് തേടുക സമ്പാദിക്കുക എന്നത് നിർബന്ധമാണ് മറ്റനുഷ്ഠാനങ്ങളെ പോലെ അറിവ് തേടുക എന്നത് നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അവസരമാണ് നേരത്തെ പരിചയപ്പെടുത്തിയതുപോലെ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഷാർജ പുസ്തകോത്സവം അത് കേവലമായ ഒരു ഉത്സവത്തിന്റെ ഒരു ആളുകൾ കൂടി കലരുന്ന ആഘോഷിക്കുന്ന ഒരവസരമല്ല മറിച്ച് അറിവ് അന്വേഷിക്കുന്ന അത് സ്വായത്തമാക്കുന്ന കാലങ്ങളിൽ നൂറ്റാണ്ടുകൾ മുമ്പൊക്കെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരും അവരുടെ പഠനങ്ങളും അവരുടെ ഗവേഷണങ്ങളും അതിന്റെ ഫലങ്ങളും ഒക്കെ പുസ്തകത്താളുകളിൽ നമ്മുടെ കയ്യിലെത്തുകയാണ് അത്ര അസുലഭമായ അവസരമാണ് നമുക്ക് ലഭിക്കുന്നത് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം നാളത്തോടുകൂടി അത് അവസാനിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അത്രമാത്രം സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായ ഉന്നയിച്ച ഒരു സംശയത്തിന്റെ ഒരു ഭാഗം അത് വിവരിക്കാൻ സമയമില്ല എന്നാൽ അതായത് മനുഷ്യർക്ക് ഉള്ള അനുഗ്രഹങ്ങൾ പലർക്കും പല രീതിയിലാണല്ലോ പല അളവിലാണല്ലോ അവിടെ ഇത് നൽകുന്ന സിദ്ധകവായ നാഥൻ ഒരനീതിയല്ലേ കാണിച്ചത് എന്ന ഒരാൾക്ക് ഒരറിവ് അതേ അറിവ് തന്നെ പലർക്കും പല അളവിൽ ഇങ്ങനെയൊക്കെയാണ് അവിടെ അനീതി ഉണ്ടല്ലോ എല്ലാവർക്കും ഒരുപോലെയല്ലോ എന്നാണ് അത് സ്വാഭാവികമാണ് മാത്രമല്ല തീർച്ചയായും അത് അനീതിയാണ് എന്ന് പറഞ്ഞുകൂടാ എല്ലാവരും ഒരേ അറിവ് പഠിക്കുന്നു ഒരേ ഭാഷ പഠിക്കുന്നു ഒരേ ശാസ്ത്രം പഠിക്കുന്നു എല്ലാവരും ഡോക്ടർമാർ എല്ലാവരും എഞ്ചിനീയർമാർ എല്ലാവരും കണക്കെഴുതുന്നവർ എല്ലാവരും മറ്റ് കാര്യങ്ങൾ നോക്കുന്നവർ എല്ലാവരും കൂലിപ്പണിക്കാർ ഇങ്ങനെ ആയാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ താളം പിഴക്കാതെ അതിന്റെ പ്രകൃതിയെ തന്നെയുള്ള താളക്രമത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ വൈജാത്യങ്ങൾ ആവശ്യമാണ് രാവും പകലും പോലെ കടലും കരയും പോലെ മറ്റ് ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ പോലെ അതിന്റെയൊക്കെ വലിപ്പത്തിലും അതിന്റെയൊക്കെ രൂപത്തിലും അതിന്റെയൊക്കെ സഞ്ചാരത്തിലും വ്യത്യാസമുണ്ട് അത് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ സംവിധാനത്തിന്റെ അടിസ്ഥാനപരമായ ഭാഗമാണ് ഇതുപോലെ മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിന്റെ അതിന്റെ താളം തെറ്റാതെ സന്തുലിതമായി നിലനിൽക്കണമെങ്കിൽ തൊഴിലാളിയും മുതലാളിയും വേണം ഡോക്ടറും രോഗിയും വേണം കർഷകനും അതുപോലെ തന്നെ കച്ചവടക്കാരനും വേണം എല്ലാം വേണം എന്നാണ് അതിനെക്കുറിച്ച് ചുരുക്കം പറയാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മനുഷ്യനെ മനുഷ്യനാക്കുന്ന അവന്റെ കാതലായ അവന്റെ ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തി സൃഷ്ടാവിനെയും അവന്റെ താല്പര്യത്തെയും അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രവാചക ചര്യയും
പഠിച്ചു മനസ്സിലാക്കാനുള്ള അറിവും കഴിവും ഈമാനും തൗഫീഖും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് വന്നു പോകുന്ന എല്ലാ പിഴവുകളും കുറവുകളും റബ്ബ് തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും അവരെയും നമ്മയും എല്ലാം അവരുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.